നമസ്കാരം കെ എസ് ആർ ടി സിയുടെ കെട്ടിടങ്ങളിൽ ബീവറേജസ് കോർപ്പറേഷന്റെ മധ്യവില്പനശാലകൾ തുറക്കാൻ ഒരുങ്ങുകയാണ് കെ എസ് ആർ ടി സി വെച്ച നിർദ്ദേശത്തെ തുടർന്ന് വിവിധ സ്ഥലങ്ങളിൽ ഇതിനായുള്ള പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട് കെ എസ് ആർ ടി സിയുടെ ഷോപ്പിംഗ് കോംപ്ലക്സുകളിൽ മുറികൾ ഒഴിഞ്ഞ് വെറുതെ കിടക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് പുതിയ നീക്കം നടത്തിയിരിക്കുന്നത് മദ്യം വാങ്ങാനെത്തുന്നവർക്ക് മെച്ചപ്പെട്ട സൗകര്യം നൽകണമെന്ന ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് കെ എസ് ആർ ടി സി ഈ ആശയം ഏറ്റെടുത്തത് തിരുവനന്തപുരത്തും കോഴിക്കോട്ടുമടക്കം കെ എസ് ആർ ടി സിയുടെ കോംപ്ലക്സുകൾ എടുക്കാൻ ആളില്ലാതെ കിടക്കുകയാണ് ഇത് സ്വകാര്യ വ്യക്തിക്ക് പാട്ടത്തിന് കൊടുത്തെങ്കിലും രക്ഷയില്ല ഈ സാഹചര്യത്തിലാണ് ബീവറേജസുകളെ എത്തിക്കാനുള്ള നീക്കം നടത്തുന്നത് ൈക്കോടതി നിർദ്ദേശം പരിഗണിച്ചാണ് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചതെന്ന് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ബിജു പ്രഭാകർ പറഞ്ഞു ചിലയിടങ്ങളിൽ പുതിയ കെട്ടിടം നിർമ്മിച്ചു നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ജനവാസ കേന്ദ്രങ്ങളിൽ ബീവറേജസ് കടകൾ തുറക്കുന്നതിനെതിരെ പലയിടത്തും പ്രതിഷേധങ്ങളുണ്ട് മുൻപ് നമുക്ക് പല സംഭവങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് അറിയാവുന്നതുമാണ് സാമൂഹ്യ വിരുദ്ധർ വിരുദ്ധരടക്കമുള്ളവർ ഇവിടെ തമ്പടിക്കും ഇങ്ങനെയുള്ള ആരോപണങ്ങളാണ് പല ഭാഗത്തു നിന്നും ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് വാടക കിട്ടുന്നതിന് പുറമെ ബസ് യാത്രക്കാരുടെ എണ്ണം കൂടുമെന്ന മെച്ചവും കെ എസ് ആർ ടി സിക്ക് എന്നാൽ ഇതുമൂലമുണ്ടാകും മധ്യവുമായി ബസിൽ സഞ്ചരിക്കുന്നതിന് തടസ്സമില്ല എന്നതും അനുകൂല ഘടകമാണ് ഇത് ബസ് സ്റ്റാൻഡുകളെ സാമൂഹ്യ വിരുദ്ധ കേന്ദ്രങ്ങളാക്കുമെന്ന ആശങ്കയും ചർച്ചകളിൽ ഉയർന്നു വരുന്നുണ്ട് എന്നാൽ ഇത് കാര്യമാക്കാതെ മുന്നോട്ടു പോകാനാണ് കെ എസ് ആർ ടി സിയുടെ തീരുമാനം കൂടുതൽ സൗകര്യമുള്ള സ്ഥലങ്ങളിൽ ക്യൂ ഒഴിവാക്കാൻ കാത്തിരിപ്പിന് സ്ഥലം നൽകാമെന്നും ബീവറേജസിനെ കെ എസ് ആർ ടി സി അറിയിച്ചിട്ടുണ്ട് ക്യൂവിന് പകരം ടോക്കൺ നൽകി ഊഴമെത്തുമ്പോൾ തിരക്കില്ലാതെ വാങ്ങാവുന്നതാണ് എന്നാൽ കുടിയന്മാർ കെ എസ് ആർ ടി സിയിൽ പൊതുശല്യമാകുമെന്ന ചർച്ചയും സജീവമായി തന്നെ ഉയരുന്നുണ്ട് എന്നാൽ മദ്യപിക്കാൻ അവസരം നൽകുന്നില്ലെന്നും മദ്യം വാങ്ങാൻ മാത്രമേ പറ്റുകയുള്ളൂവെന്നാണ് കെ എസ് ആർ ടി സി പറയുന്നത് മദ്യം വാങ്ങുമ്പോൾ ബസ് സ്റ്റാൻഡുകളിൽ ഇരുന്ന് പരസ്യ മദ്യപാനം തുടങ്ങിയാൽ അത് കുടുംബങ്ങളെ കെ എസ് ആർ ടി സിയിൽ നിന്നും അകറ്റും അതുണ്ടാകാതെ പുതിയ വരുമാനമാർഗം തേടാനാണ് ബിജു പ്രഭാകർ ലക്ഷ്യം വയ്ക്കുന്നത് വൈവിധ്യവൽക്കരണത്തിലൂടെ പരമാവധി ഇതര വരുമാനം ഉണ്ടാക്കുകയാണ് അദ്ദേഹം ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് കോവിഡ് പ്രതിസന്ധി കൂടിയാണ് ഇത്തരത്തിലൊരു നടപടിയെന്നും ബിജു പ്രഭാകർ പറഞ്ഞു തിരുവനന്തപുരം ഈഞ്ചക്കിലിൽ കെട്ടിടം ഉൾപ്പെടെ നിർമ്മിച്ചു നൽകാമെന്ന് ബെപ്കോയും കൺസ്യൂമർ ഫെഡിനെയും കെ എസ് ആർ ടി സി അറിയിച്ചിട്ടുണ്ട് മിക്കയിടത്തും സ്വകാര്യ വാടക കെട്ടിടങ്ങളിലാണ് ബെബ്കോ വിൽപ്പനശാലകൾ പ്രവർത്തിക്കുന്നത് ഉയർന്ന വാടകയാണ് നൽകുന്നത് അതേസമയം കൂടുതൽ സൗകര്യമുള്ള സ്റ്റാൻഡുകളിൽ ക്യൂ ഒഴിവാക്കിക്കൊണ്ട് കാത്തിരിപ്പിന് സ്ഥലം നൽകാമെന്ന നിർദ്ദേശവും അധികൃതർ മുന്നോട്ട് വച്ചിട്ടുണ്ട് ക്യൂവിന് പകരം ടോക്കൺ ആകും നൽകുക ഊഴമെത്തുമ്പോൾ തിരക്കില്ലാതെ മദ്യം വാങ്ങാനുള്ള അവസരവും ഒരുക്കുവാനാണ് തീരുമാനം എന്തായാലും ലോക്ഡൌണിന് ശേഷം നാം കാണുന്ന വലിയൊരു കാഴ്ചയാണ് മദ്യവില്പനശാലകൾക്ക് മുന്നിലെ ക്യൂ എന്നത് ഇതിനെ തുടർന്നാണ് ഹൈക്കോടതി വിഷയത്തിൽ ഇടപെട്ടതും കോവിഡ് വ്യാപനം രൂക്ഷമാകാൻ ഇത് കാരണമാകുമെന്നും പറഞ്ഞത് ഈ പശ്ചാത്തലത്തിൽ കർശന നിർദ്ദേശമാണ് സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി നൽകിയത് പിന്നാലെയാണ് കെ എസ് ആർ ടി സി ഇത്തരത്തിലൊരു പുതിയ പദ്ധതിക്ക് തുടക്കം കുറിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് വെബ് ഡെസ്ക്യൂസ്